ഹലോ ഫ്രണ്ട്സ്, മൃജുലസ് കാസ്കേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായ വളരെ ടേസ്റ്റി ആയ ഒരു മോയ്സ്റ്റ് ചോക്ലേറ്റ് കേക്കാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിന് കൃത്യമായ അളവ് ഞാൻ കൃത്യമായിട്ട് തന്നെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഈ അളവെല്ലാം കൃത്യമായി എടുത്ത് വയ്ക്കുക. അതിനുശേഷം മാത്രം നമ്മളിത് ആക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായി അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ചോക്ലേറ്റ് പൗഡിയും മൈദ, പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ മിക്സെല്ലാം ഒരു മിനിമം ഒരു 3 തവണയെങ്കിലും അരിച്ച് മാറ്റി വയ്ക്കണം. ഇതാണ് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു കേക്കല്ല, ഒരു നമ്മൾ പറയുന്ന ഒരു ബ്രൗണിയിലൊരു ടൈപ്പുള്ള കേക്കാണ്. കാരണം നമുക്കിതൊരു നല്ല മോയ്സ്ചർ ചോക്ലേറ്റ് റിച്ച് കേക്കായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ച് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് പാന്, ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്ക് പാന് സെറ്റ് ചെയ്ത് വെക്കാം. ആദ്യം കുറച്ച് ഓയിലിൽ തടി, അതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് ഒന്ന് സെറ്റാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ എടുത്തത് 3 മുട്ടയാണ്, അത് നന്നായി ബീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മൾ ഈ 3 മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ആ പാത്രത്തിന് നിറ വെള്ളം അങ്ങനത്തെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആ 3 മുട്ടയും ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും ഇട്ട് നന്നായി ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് നല്ല റിച്ച് ചോക്ലേറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് അധികം പഞ്ചസാര ഇട്ടാൽ നമുക്ക് ഭയങ്കര മധുരമായി തോന്നും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാര മതിയാവും, അല്ലെങ്കിൽ 1/2 കപ്പ് അത് മതിയാവും. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ആഡാക്കാം. കുഞ്ഞക്കം കൂടി കൂടുതൽ ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് 1 കപ്പോളം പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ആഡാക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ബീറ്റ് ചെയ്ത് നമ്മൾ എഗ്ഗിൻ്റെ കളറ് ഒരു ലൈറ്റ് കളറായി മാറുന്നത് വരെ കണ്ടിന്യൂ ബീറ്റ് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിനെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് ഒരു റിച്ചി ചോക്ലേറ്റി കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് നട്ടി ബബിൾ, റെഡ് വെൽവെറ്റ്, വാനില സ്പോഞ്ച്, അതേപോലെ പലതരത്തിലുള്ള കേക്കും ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള വീഡിയോസ് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ പോയി കാണാവുന്നതാണ്. നമ്മൾ ബീറ്റ് ചെയ്ത് കളറ് മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബീറ്റർ ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് പാലും, നമ്മളിവിടെ 1/2 കപ്പ് പാലും ഒരു 3-4 ടേബിൾ സ്പൂൺ കോഫിയും എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊരു കുറച്ച് പാലും കുറച്ച് കോഫിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പാലും കോഫിയും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ മിക്സിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കുവാൻ. നല്ല ലൂസായ ഒരു മിക്സായിട്ടല്ല നമുക്ക് ഈ ബാറ്റർ വേണ്ടത്, കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. എന്നാലേ ഒരു ചോക്ലേറ്റ് റിച്ചായി നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് കേക്കിന് കണക്കായ ആവശ്യാനുസരണം അതിലേക്ക് പാലും കോഫിയും മാറി മാറി കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ ശരിയായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ്. അത് നമ്മൾ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് മാറ്റി നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആക്കിയെടുക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ഗനാഷ് ആണ്. അത് വിത്തൗട്ട് ക്രീമും വിത്തൗട്ട് നമ്മളെ കുക്കിംഗ് ചോക്ലേറ്റും ഇല്ലാത്തതും എങ്ങനെയാണ് ഒരു ചോക്ലേറ്റ് ഗനാഷ്, തിക്കായ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഇവിടെ 1/4 കപ്പ് മുതൽ 3/4 കപ്പോളം ഒരു പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടാക്കി മെൽട്ട് ആക്കുക. അതിനുശേഷം മെൽട്ടാക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് വേണമെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡാക്കി കൊടുക്കാവുന്നതാണ്. കാരണം നമുക്ക് ആ ഒരു
പാലിൻ്റെയും അതിൻ്റെ ഒരു സ്മെല്ല് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാനില എസൻസ് ആഡാക്കി കൊടുക്കുന്നത്. നമ്മൾ പഞ്ചസാരയെല്ലാം നന്നായി മെൽട്ടായതിനു ശേഷം അതിലേക്ക് നമ്മളിനി അര കപ്പ് കൊക്കോ പൗഡർ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ കൃത്യമായ അളവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി വെച്ച് വേണം നമ്മളിതെല്ലാം എടുത്ത് വെക്കാൻ. അതിനുശേഷം വേണം നമ്മളിതെല്ലാം ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം നമ്മളിത് ഉണ്ടാക്കുന്ന എടുക്കുന്ന പെട്ടെന്ന് പെട്ടെന്ന് പോയി ഓരോ സാധനം എടുക്കാൻ പോക്കൊന്നും നമുക്ക് നടക്കത്തില്ല. അതുകൊണ്ട് ആദ്യം ഇൻഗ്രീഡിയൻസിലെടുത്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. നമ്മൾ നന്നായി ചോക്ലേറ്റ് ഇതേപോലെ മിക്സാക്കി കൊടുത്ത് നന്നായി ഒരു നല്ല തിക്ക് പരുവത്തിലാവും. നന്നായി എല്ലാം മിക്സായതിന് ശേഷം നല്ല അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ആ 2 ടേബിൾ സ്പൂൺ മൈദേൻ്റെ കൂടെ നിങ്ങൾക്ക് പേസ്റ്റ് രൂപത്തിലാക്കാൻ ഒരു 2 ടേബിൾ സ്പൂണും 3 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്തിട്ട് വേണം ഇതുപോലെ ആക്കിയെടുക്കാൻ. ഇത് മൈദ ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ അനക്കാതെ, അതായത് കൈ വിടാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ എന്തിനാ വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്ലൈസിങ് നമ്മളെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ഗനാഷിന് നല്ലൊരു ഗ്ലൈസിങ് തരാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് വേണം, നന്നായി ഒന്ന് അരിച്ചെടുക്കണം. നല്ലവണ്ണം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. എന്താ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ബേക്ക് ചെയ്ത കേക്ക് എടുത്തൊന്ന് പുറത്ത് വയ്ക്കാം. കണ്ടോ, അത്യാവശ്യം നല്ല സോഫ്റ്റ് കേക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിൽ നല്ല ബ്ലാക്ക് കളറും ആയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി, നമുക്ക് ആ തിക്നെസ് കണ്ടോ, ഒരു വലിയൊരു ഭാഗം തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് മുകൾ ഭാഗം. നമുക്ക് ആ ഒരു ഒറ്റ ലെയറ്, നല്ല തിക്കായിട്ടുള്ള ഒരൊറ്റ ലെയറ് മതി. അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക ഒരു 30 മിനിറ്റ്. അതിനുശേഷം നമുക്ക് ഈ ചോക്ലേറ്റ് ഗ്രേറ്റഡും വെച്ചിട്ട് നന്നായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. നമ്മുടെ സൂപ്പർ ഡബിൾ മോയ്സ്ചർ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, കാരണം അധികം ഓവറായിട്ടുള്ള മധുരമോ ഒന്നുമില്ല. വളരെ ടേസ്റ്റിയും വളരെ എന്താ പറയുക ഒരു വെറൈറ്റിയും ആയിട്ടാണ്, കാരണം സിമ്പിളാണ്. വിപ്പിംഗ് ക്രീമിൻ്റെയും കാര്യത്തിനും ഒന്നിൻ്റെയും ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്തു കൊടുക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് ഓവണില്ലെങ്കിൽ ഗ്യാസ് അടുപ്പിലും ഈ കേക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു പ്രീഹീറ്റ് ചെയ്ത ഒരു പാത്രത്തിൽ ഒരു 20 മിനിറ്റ് വരെ നമ്മൾ 20 മുതൽ 30 മിനിറ്റ് വരെ ഈ കേക്ക് താത്തി വെച്ചാൽ മതി. അതിലേക്ക് ഞാൻ ഒരു ദിവസം ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് എങ്ങനെയാണ് ഓവണില്ലാതെ ഗ്യാസ് അടുപ്പിൽ കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് വളരെ എളുപ്പത്തിൽ ഒരു
ഇൻഗ്രീഡിയൻസും അതെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാകും. ഞാനിത് കുറച്ച് ഷുഗർ ബോൾസും കൂടി വെച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം, അന്നേരം നമുക്കിതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ മോയ്സ്ചർ രൂപം എന്ന് നമുക്ക് മനസ്സിലാവും. വളരെ സോഫ്റ്റായ ചോക്ലേറ്റ് റിച്ചായ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.